ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഡെസേർട്ടും ജെല്ലി പുഡിങ്ങുമാണ്. അതിനായി ഞാൻ കുറച്ച് ഷേപ്സ് എടുത്തിരിക്കുന്നു. ഹാർട്ടിൻ്റെയാണ് എടുത്തത്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് പോമിഗ്രേറ്റ്, ഷുഗർ, കസ്റ്റാർഡ് പൗഡർ, കോൺഫ്ലവർ, ചീസ് കേക്കാണ് എടുത്തിരിക്കുന്നത്. വാനിലൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്, ഹോട്ട് വാട്ടർ, മിൽക്ക്, കോൾഡ് വാട്ടർ, സ്ട്രോബെറി ജെല്ലി, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിന്. ഞാൻ ജെല്ലി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളെടുത്ത് അതിൽ നമുക്ക് ജെല്ലി പൊട്ടിച്ചിടാം. ഒരു പാക്കറ്റാണ് സ്ട്രോബെറി ജെല്ലി എടുത്തിരിക്കുന്നത്. അതിൽ രണ്ട് ഗ്ലാസ് ഹോട്ട് വാട്ടർ ഇടാം. അതിനുശേഷം നന്നായി മിക്സാക്കുക. അതേ അളവിൽ തന്നെ കോൾഡ് വാട്ടറും ഒഴിക്കുക രണ്ട് ഗ്ലാസ്. ഇതിലേക്ക് ഷുഗർ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. രണ്ട് സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു ആക്കുക. നന്നായി മിക്സാക്കണം. ഞാൻ ഇതുപോലത്തെ ഷെല്ലാണ് എടുത്തിരിക്കുന്നത്, സർക്കിൾ ഷേപ്പ്. അതിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഇതിൽ ഒഴിച്ചു വെച്ച് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇതുപോലത്തെ ട്രേയാണ് എടുത്തിന്. ഇതിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു വെക്കാം. ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇതും മാറ്റിവെക്കാം. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു പാത്രം എടുത്തിരിക്കുന്നത്, അതിൽ രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കാം. ഈ പാൽ നന്നായി തിളപ്പിക്കുക. ഞാനൊരു ബൗളെടുത്തിന്, അതിൽ മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി മിക്സാക്കുക. ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഷുഗർ ആഡ് ചെയ്യുക. നന്നായി മിക്സാക്കണം. ഈ തിളച്ച പാലിലേക്ക് കുറച്ച് കുറച്ചായി കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുക. ഇത് തിളക്കുന്നത് വരെ നന്നായി മിക്സാക്കുക. ഞാൻ ഈ കസ്റ്റാർഡ് കേക്ക് ടിന്നിലാണ് ഒഴിച്ചത്. ഇത്തന്ന ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഈ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുത്തു. അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനാണ്. ഞാൻ സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത്, അതിൽ ഈ ബിസ്ക്കറ്റെല്ലാം ഇടാം. ഈ ബിസ്ക്കറ്റിൻ്റെ ഇതെല്ലാം നന്നായി പ്രസ് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം ഈ കസ്റ്റാർഡിൻ്റെ ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം. നേരത്തെ ആക്കി വെച്ച ജെല്ലി നമുക്ക് ഹാർട്ട് ഷേപ്പായി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തിന്, അതിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. നന്നായി മിക്സാക്കുക. അതിലേക്ക് അര സ്പൂൺ ഷുഗർ, അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിന് ഹാഫ് ബാഗ് ആഡ് ചെയ്യാം. നന്നായി മെൽട്ടാക്കുക. അങ്ങനെ ചോക്ലേറ്റും കോൺഫ്ലവറും മിൽക്കെല്ലാം നല്ല ക്രീം ടൈപ്പിലായി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു സർക്കിൾ ഷേപ്പിലെടുത്തിടുക. അങ്ങനെ ഈ സർക്കിൾ ഷേപ്പിലുള്ള ജെല്ലിയെല്ലാം റെഡിയായി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ കേക്ക് വാനില കേക്ക് ഹാർട്ട് ഷേപ്പായി കട്ട് ചെയ്തെടുത്തു. നല്ലതായിട്ട് ഓരോ ക്യൂബ്സും വെക്കാം. ഇതിൻ്റെ മിഡിലായി കുറച്ച് അനാറ ആഡ് ചെയ്യാം. ഇതിൻ്റെ മിഡിലായിട്ട് കുറച്ച് അനാറ ആഡ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലായിട്ടുള്ള അനാറ ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ചായി ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാം.